നമസ്കാരം, ഞാൻ ജെറീന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ശശിദാദയ്ക്ക് വിട. 3 പതിറ്റാണ്ടോളം ബോളിവുഡ് നായകനിരയിൽ തിളങ്ങിയ ശശി കപൂർ വിട പറഞ്ഞു. 79 വയസ്സായിരുന്നു. ദീർഘനാളായി ചികിത്സയിലായിരുന്ന ശശി കപൂറിന്റെ അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിട വാങ്ങിയത് നടനും നിർമ്മാതാവും സംവിധായകനുമായി ബോളിവുഡിനെ നിയന്ത്രിച്ചിരുന്ന കപൂർ കുടുംബാംഗം. അച്ഛൻ പൃഥ്വിരാജ് കപൂറിന്റെ സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം. അന്തരിച്ച രാജ് കപൂർ, ഷമ്മി കപൂർ എന്നിവർ സഹോദരങ്ങൾ. അഭിനേത്രി സത്യം, ശിവം സുന്ദരം, പ്രേം കഹാനി, കബി കബി, കലിയുഗ്, ഷർമിലി, നമക് ഹലാൽ തുടങ്ങി 100-ലധികം ചിത്രങ്ങൾ. ദീവാറടക്കം മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൂടെ ആരാധകരുടെ പ്രിയങ്കരൻ. ബ്രിട്ടീഷ് വംശജയായ ഭാര്യ ജെന്നിഫർ കെന്തൽ 1984 നിര്യാതയായി. 2011 പത്മഭൂഷൺ നൽകി രാജ്യമാദരിച്ച ശശി കപൂറിനെ തേടി 2014 ദാദാസാഹിബ് ഫാൽക്കെ അടക്കം സിനിമാ മേഖലയിലെ പ്രമുഖ പുരസ്കാരങ്ങൾ. ബ്രിട്ടീഷ് അമേരിക്കൻ സിനിമകളിലും നിറസാന്നിധ്യം. നഷ്ടമായത് ബോളിവുഡിന് ആഗോളതലത്തിൽ പ്രശസ്തി നൽകിയ അഭിനേതാവും നിർമ്മാതാവും. കിരീടധാരണത്തിന് പരിഹാസം. AICC അധ്യക്ഷനാകാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾക്ക് പരിഹാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ അധ്യക്ഷനാകുന്നത് മുഗൾ ഭരണത്തിൽ ഷാജഹാന് ശേഷം ഔറംഗസേബ് അധികാരം ഏറ്റെടുത്തതുപോലെ. കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണെന്നും BJPക്ക് ജനങ്ങളുടെ നന്മയാണ് മുഖ്യവിഷയമെന്നും പ്രധാനമന്ത്രി. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഖ്യ വരണാധികാരി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻപാകെ രാഹുൽ സമർപ്പിച്ചത് വിവിധ PCCകളിൽ നിന്ന് എത്തിയ 93 പത്രികകൾ. സൂക്ഷ്മ പരിശോധന നാളെ. രാഹുൽ അധ്യക്ഷനാകുമോ എന്ന് ഇന്ന് തന്നെ വ്യക്തമാകുമെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും കഴിഞ്ഞതിനു ശേഷം മാത്രം. രാഹുൽ കോൺഗ്രസിന് പ്രിയപ്പെട്ടവരെന്നും പാർട്ടിക്കും രാജ്യത്തിനും അദ്ദേഹത്തിന്റെ സേവനം ഉറപ്പാക്കാനുള്ള പുതിയ ചുവടുവയ്പെന്നും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നാൽ 16 വോട്ടെടുപ്പും 19 വോട്ടെണ്ണലും. AICC അധ്യക്ഷനെ തീരുമാനിച്ച ശേഷം 25 പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പുതിയ അധ്യക്ഷനായി രാഹുൽ ചുമതലയേൽക്കുക AICC പ്ലീനറി സമ്മേളനത്തിൽ. 2000 സോണിയാഗാന്ധിക്കെതിരെ ജിതേന്ദ്ര പ്രസാദ് മത്സരിച്ച ശേഷം അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആശ്വസിപ്പിക്കാൻ ഒപ്പം. ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച തീരമേഖലകളിലേക്ക് കേന്ദ്രമന്ത്രി അടക്കം നേതാക്കളുടെ കുത്തൊഴുക്ക്. ഇന്നലെ വിഴിഞ്ഞത്ത് പിണറായിയെ തുരത്തിയ പ്രതിഷേധക്കാർ ഇന്ന് VSനെ സ്വീകരിച്ചത് കണ്ണീരോടെ. മത്സ്യത്തൊഴിലാളികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിഹാരം കാണാൻ എന്തെല്ലാം ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യുമെന്നും ഭരണപരിഷ്കാര കമ്മീഷന്റെ ഉറപ്പ്. താൻ ഇവിടേക്ക് വന്നത് നിങ്ങളുടെ ദുഃഖത്തിന്റെ ആഴം മനസ്സിലാക്കിയതുകൊണ്ട്. കാണാതായവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിക്കുമെന്നും VS. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളിൽ ഒരാളായി എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും പ്രഖ്യാപനം. കേന്ദ്രമന്ത്രിക്കൊപ്പം തീരമേഖല സന്ദർശിച്ച കടകംപള്ളിക്കും മേഴ്സിക്കുട്ടിയമ്മയ്ക്കും നേരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. മന്ത്രിമാർ തിരിച്ചു പോകണമെന്നും തങ്ങൾക്കവരെ കാണേണ്ടെന്നും പ്രദേശവാസികൾ. അതിനിടെ OK ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. OK ദുരന്തത്തിൽ രക്ഷാപ്രവർത്തന കേന്ദ്രം കൊച്ചിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം. ഉന്നത ഉദ്യോഗസ്ഥരടക്കം കൊച്ചിയിലേക്ക്. നടപടി രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ എന്ന വിശദീകരണം. തിരച്ചിലിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും തീരുമാനം. അതിനിടെ നഷ്ടപരിഹാരം വേഗത്തിലാക്കാൻ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തിരിച്ചടിച്ച് ശ്രീലങ്ക. ഇന്ത്യക്കെതിരായ 3 ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയുടെ ശക്തമായ തിരിച്ചുവരവ്. ലങ്കയ്ക്ക് പ്രതീക്ഷ നൽകിയത് നായകൻ ദിനേശ് ചെന്നിമലിന്റെയും മുൻ നായകൻ ഏഞ്ചലോ മാത്യൂസിന്റെയും സെഞ്ചുറികൾ. 3 ദിനം കളി നിർത്തുമ്പോൾ ലങ്ക 9 വിക്കറ്റ് നഷ്ടത്തിൽ 356 റൺസ് എന്ന നിലയിൽ. 4 വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയത് 181 റൺസ്. ഇന്ത്യയുടെ 1 ഇന്നിംഗ്സ് സ്കോറിനേക്കാൾ ലങ്ക 180 റൺസ് പിന്നിൽ. ഇന്ത്യക്ക് വേണ്ടി അശ്വിൻ 3 വിക്കറ്റും ഇശാന്ത് ശർമ്മ, മുഹമ്മദ് ഷമി, ജഡേജ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. റൺസ് ഒഴികെ ഡൽഹി ഫിറോസ് ഷാ കോട്ല മൈതാനത്ത് താരങ്ങൾക്ക് തലവേദനയായി പുകമഞ്ഞ്. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തുടരുന്ന ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിനെ കുടഞ്ഞ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. മലിനീകരണ തോത് കുറയ്ക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കാത്തതിന് രൂക്ഷ വിമർശനം. സ്ഥിതിഗതികൾ വിലയിരുത്തി അടുത്ത 48 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിന് അന്ത്യശാസനം. പൊടിപടലങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം തുടർന്നത് എന്തിനെന്ന് ചോദ്യം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.